അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, പ്രൈസ്ലോഡ്, എൻ്റെ സ്കൂളിൽ ചെന്നാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് കൊണ്ടുവന്ന് കാണിച്ചാൽ എനിക്ക് 20 വയസ്സുണ്ടെന്ന് മനസ്സിലാകും, എനിക്ക് 20 വയസ്സുണ്ടെന്ന് മനസ്സിലായാൽ കോടതി എൻ്റെ ഇഷ്ടത്തിന് വിടും. ഹല്ലേലൂയ. പെട്ടെന്ന് തോന്നി, പക്ഷെ വെറുതെ തോന്നുന്നു, അങ്ങോട്ട് പോയാൽ എൻ്റെ വീട്ടുകാർ എന്നെ കൊന്നുകളയും കണ്ടാൽ. എൻ്റെ വീടിന് അടുത്താണ് സ്കൂള്, പ്രൈസ്ലോഡ്. എന്നെ അറിയാവുന്നവർ, പിതാവിനെ അറിയാവുന്നവർ, എന്നെ അറിയാവുന്നവർ നിറച്ചുണ്ട്. അവരാരെങ്കിലും അറിവ് കൊടുത്താൽ പിതാവ് അപ്പം തന്നെ എന്നെ കൊണ്ടുപോകും. അതും പോരാഞ്ഞ് കോടതിയിൽ വന്നിട്ടുള്ള ചില പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കല്ലേ, നിന്റെ പിതാവ് നിന്നെ രഹസ്യമായി കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ട് ആ കുറ്റം കൂടെ ഈ ദൈവദാസിൻ്റെ കുടുംബത്തിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള പുറപ്പാടാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വാക്യം എന്നോട് ഇടപെട്ടു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവാത്മാവ് പല വിധത്തിൽ ഇടപെടും. നേരിട്ട് സംസാരിക്കും, വചനത്തിലൂടെ ഇടപെടും, ഒരു മനുഷ്യന്റെ വായിലൂടെ സംസാരിക്കും, ഒരു ദുഷ്ടനിലൂടെ ദൈവം സംസാരിക്കും, പ്രേസലോട്, അതെ, കഴുതയെ കൊണ്ട് ബിലയാമിനോട് സംസാരിപ്പിച്ചതോടെ സംസാരിക്കും. ഹല്ലേലൂയ. പ്രേസലോട് ഞാൻ, ഹല്ലേലൂയ, എന്റെ ഉള്ളിലേക്ക് സദൃശ്യവാക്യം 21:1 കടന്നു വന്നു. യഹോവയുടെ കരത്തിൽ രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് പോലെ ഇരിക്കുന്നു, അതിനെ ദൈവം ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കും എന്ന്. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ പോയാ സ്കൂളിലെ അധികാരികളുടെ ഹൃദയം എനിക്ക് അനുകൂലമായി തിരിയും, അവര് സർട്ടിഫിക്കറ്റ് എനിക്ക് തരും. ഹല്ലേലൂയ. എനിക്ക് ഒപ്പിട്ട് തരും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭാരമുണ്ട്, എങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കും, എങ്ങനെ അപേക്ഷ എഴുതി കൊടുക്കും എന്നൊക്കെ. അപ്പോഴെ ദൈവം ഈ വചനം എനിക്ക് തരുന്നത്. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം അത്ര ഉറച്ചില്ല, പ്രൈസ് ദി ലോർഡ്, ഉറപ്പ് വന്നില്ല. സ്കൂളിൽ എങ്ങനെ ഒറ്റയ്ക്ക് പോകും, ഇത്രയും പീഡനം ഞാൻ അനുഭവിച്ചുകൊണ്ടൊരു ഭയം. അതുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്ന് വായിച്ചു. വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 55:10 അതിൻ്റെ 15:10 താഴോട്ടുള്ള ഭാഗം, അതെ, ഞാൻ വായിച്ചു. ആ വാക്യം എൻ്റെ ഉള്ളത്തിൽ ആഴത്തിൽ തറച്ചു. ഹല്ലേലൂയ. കാരണം ആ ഭാഗം ഇന്നിവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താനും പ്രവർത്തിക്കാനും പോകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നോട്ട് ചെയ്തട്ടെ, പ്രൈസ്ലോഡ്. യെശയ്യാ പ്രവചനം 55:10 10 താഴോട്ടാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകാശത്ത് നിന്ന് പെയ്യുന്ന ഹിമവും മഴയും വെറുതെ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പോകാതെ, വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും ഉളവാകത്തക്ക വണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനമായിരിക്കും. അത് വെറുതെ ദൈവസന്നിധിയിൽ മടങ്ങിപ്പോകാതെ അവന്റെ ഇഷ്ടം നിവർത്തിക്കുകയും അവൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് പകലിൽ, അതെ, ഇന്ന് രാത്രിയിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ പ്രൈസലോട് നിവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിന്റെ നിവർത്തി പദത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം വിശ്വസ്തതയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് തികച്ചിട്ടെ, അത് പ്രവർത്തിച്ചിട്ടെ തിരികെ ദൈവസന്നിധിയിൽ ആ വചനം മടങ്ങിപ്പോകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഉറപ്പായി, ദൈവം എന്നോട് പറഞ്ഞ വചനം ഈ രാത്രി മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആരുടെയും ഉറപ്പിലല്ല, ദൈവത്തിന്റെ വചനത്തിലുള്ള ഉറപ്പിൽ ഈ ദൈവദാസിയോട് പറഞ്ഞു, എനിക്കൊരു വാഹനം ഏർപ്പെടുത്തി തരണം, പ്രേസ്ലോ, ഞാൻ സ്കൂളിൽ പോകുകയാ. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ വചനവും വെളിപ്പാടും ദർശനവും എല്ലാം പറയുമ്പോൾ ഇത് ദൈവത്തിന്റെ ആലോചന തന്നെയാ പൊക്കുള്ള പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ടീച്ചർ ഈ ഗേറ്റിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. ഈ കാറ് കയറി വരുന്ന കണ്ടപ്പോൾ അവർ ഓടി വന്ന് തടഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിട്ട് അങ്ങോട്ട് ഒതുക്കിയിടാൻ പറഞ്ഞു. പക്ഷേ ഈ സമയം ഞാൻ ക്ലാസ് താഴ്ത്തിക്കൊണ്ടിരിക്കുക. അവര് ക്ലാസ്സിനകത്തൂടെ എന്നെ ഒന്ന് നോക്കിയതും ഓടി വന്ന അടുത്ത് അകത്തോട്ട് വന്ന് തലയിട്ടിട്ട് ചോദിച്ചു, നസീല ബീവി അല്ലേന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അതെ, തീസൻ എങ്ങനെ എന്നെ മനസ്സിലായത് എന്ന് പറയുകയും കാറ് അങ്ങോട്ട് ഒതുക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. കാറ് അങ്ങോട്ട് ഒതുക്കിയിട്ടുകയും അവർ ഓടി വന്ന് അകത്തോട്ട് കയറി ഗ്ലാസ് അങ്ങ് ഉയർത്തിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഡോറ് തുറക്കരുത്, ഗ്ലാസ്സും താഴ്ത്തരുത്, പുറത്തിറങ്ങരുത്. പ്രൈസ്ലോഡ്. ഞാൻ പറഞ്ഞു, ടീച്ചർ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ മനസ്സിലായി എന്ന് പറ, അപ്പൊ ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ അവരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ 6-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ക്ലാസ് ടീച്ചറാണ്, അവർ ക്രിസ്ത്യാനിയാണ്, അവരെന്നെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം സ്കൂളിൽ കറുത്ത പറഞ്ഞിട്ടുകൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ മുഖമെല്ലാം മൂടിയിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികൾ ഈ പ്രൈസ്ലോഡ് തുണി പിടിച്ച് ഇങ്ങനെ പൊക്കി എൻ്റെ മുഖത്തേക്ക് നോക്കും. ഞാനപ്പോൾ ടീച്ചറോട് പരാതി പറയും, ടീച്ചറിന് ഇത് കാണുമ്പോൾ ഒരു രസം തോന്നും, പ്രൈസ്ലോഡ്. ആ ഓർമ്മയുണ്ട്, ആ ചിന്തയുണ്ട്. ഹല്ലേലൂയ. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടീച്ചറിന്, പ്രൈസ്ലോഡ്. ആ ടീച്ചർ എന്നോട് പറയുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിൽ വലിയ ബഹളവും പ്രശ്നവും എൻ്റെ പിതാവ് ഒന്നുണ്ടാക്കി. കാരണം കോടതിയിൽ എനിക്ക് പിതാവിന് അനുകൂലമായി വിധി വരും എന്നുള്ളത് കൊണ്ട് അഡ്വക്കേറ്റ് പ്രേരിപ്പിച്ചിട്ട് ചിലപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സ്കൂളിൽ വന്നാലോ, അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ്, അതെ, പ്രശ്നം വേണമെന്ന് ചോദിച്ച് പിതാവ് വന്നു. എന്നാൽ സ്കൂൾ അധികൃതർ കൊടുത്തില്ല. അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ മകള് നിങ്ങളതാ, പക്ഷേ അവൾ ഉണ്ടെങ്കിലേ തരത്തുള്ളൂ.
അപ്പോ പിതാവ് അവരോടുമായിട്ട് ഒരൊത്ത് തീർപ്പ് ഇങ്ങനെ എത്തി. പ്രൈസ് ലോർഡ്. ആ പിതാവിനെയും കൂടെ വിളിച്ച് നിർത്തിയിട്ടേ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നാൽ അത് തരുന്നെങ്കിൽ അതെ പ്രൈസ് ലോർഡ് പിതാവിനെയും കൂടെ അറിയിച്ചിട്ടേ തരാകൂ കൊടുക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഇളയ സഹോദരൻ സ്കൂളിലുണ്ട്. അദ്ദേഹം വഴിയൊക്കെ ഞാൻ അവിടെ ചെന്നാൽ ഇത് കിട്ടേണ്ട അതെ സാഹചര്യങ്ങളെ എൻ്റെ പിതാവ് അടച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇവിടെ വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് പ്രൈസ് ലോർഡ്. എന്നാൽ എൻ്റെ ഉള്ളിൽ നിരാശ വന്നില്ല, പകരം ദൈവം പറഞ്ഞ വചനത്തിന്റെ ഉറപ്പ് എന്റെ ഉള്ളിലേക്ക് വന്നു. ഹല്ലേലൂയ. കാരണം വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന് പറയുന്നത് സത്യമാണെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഈ ടീച്ചർ എന്നോട് പറഞ്ഞു, പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് നിനക്ക് തരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കാരണം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താന്ന് ചോദിച്ചോ പറയുക. ഈ വാക്ക് തർക്കം നടക്കുമ്പോൾ എനിക്കൊരു ചിന്ത പ്രേസലോട്, ഹല്ലേലൂയ, അത് നീ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് ഇത് നിനക്ക് എടുത്ത് തന്നില്ലെങ്കിൽ ചിലപ്പോൾ ദൈവം എന്നോട് ചോദിക്കും. ഹല്ലേലൂയ. പ്രേസലോട്. എന്നാൽ നിന്നെ എവിടെ വന്ന് കണ്ടുപിടിക്കും? നിന്റെ വീട്ടുകാരോട് ചോദിച്ചാൽ അവരെന്നെ കൊന്നു കളയും. എൻ്റെ കുടുംബക്കാരെ ഉപദ്രവിക്കും. നിന്നെ സംരക്ഷിച്ചവരെ അവരെ ഉപദ്രവിച്ച വിധം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോൾ എൻ്റെ ഉറക്കം അങ്ങ് നഷ്ടപ്പെട്ടു പോയാന്ന് ഞാൻ പറഞ്ഞു. ടീച്ചറെ, ചിന്തിച്ചും ആലോചിച്ചും ഉറക്കം പോയതല്ല. ഇന്നലെ രാത്രി ദൈവം എന്നോട് പറഞ്ഞു, അധികാരികളുടെ ഹൃദയത്തെ എനിക്ക് അനുകൂലമായി തിരിക്കാമെന്ന്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നിങ്ങളുടെ റൂമിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം പോയതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞു, താൻ തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ ദൈവസന്നിധി ചെല്ലത്തില്ലെന്ന്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം പറഞ്ഞ വചനത്തിൻ്റെ തികവ് വരാൻ പോകയാ, അത് അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് വരാൻ പോകയാന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഈ ടീച്ചർ ഒരു വെള്ള പേപ്പറിൽ എൻ്റെ സിഗ്നേച്ചർ മേടിച്ചു. എൻ്റെ അപേക്ഷ അവർ തന്നെ എഴുതി. അവർക്ക് പ്രൈസുള്ള ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യാദികളെല്ലാം ചെയ്യാനുള്ള പ്രൈസിൽ അധികാരമുണ്ട്. അതുകൊണ്ട് അവർ തന്നെ ഓഫീസ് റൂമിൽ പോയി ടി സിയാണ് എഴുതുന്നത്. എൻ്റെ പേരിൽ മുദ്രപത്രം മേടിച്ചു. ഈ മുദ്രപത്രത്തിൽ ഹല്ലേലൂയ എൻ്റെ പേരും അഡ്രസ്സും പിതാവിൻ്റെ പേരെല്ലാം എഴുതി, ഡീറ്റെയിൽസ് എല്ലാം എഴുതി, ഏഴാം ക്ലാസ്സിലേക്കുള്ള ടി സി എഴുതി തയ്യാറാക്കി. ഏറ്റവും അടിഭാഗത്ത് കീഴെ ഭാഗത്ത് ഇനി ഹെഡ് മാസ്റ്റർ ഒപ്പ് വേണം. അവരെന്നോട് വന്ന് പറഞ്ഞിട്ട് പോയി, ഇത് ഗവൺമെൻറ്റിൻ്റെ സിമ്പല്, അതെ ഇത് കണ്ട ഹെഡ് മാസ്റ്റർ സംശയിക്കും, താഴോട്ട് വായിക്കും, വായിക്കുമ്പോൾ നിന്നെ മനസ്സിലാകും, നിന്റെ വീട്ടിലറിയും. എന്നാൽ ഇത് കാണാതിരിക്കാൻ, ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അവരിപ്പോൾ അദ്ദേഹം ഇപ്പോൾ തിരക്കിലാണ്. ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ തിരക്കിൽ പ്രൈസലോട് ഇതിലൂടെ ഒപ്പിട്ടിങ്ങ് തരാൻ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അധികാരികളുടെ ഉള്ളത്തെ എനിക്ക് അനുകൂലമായി തിരിക്കാമെന്ന് പറഞ്ഞത് അവളെന്നാ, അതുകൊണ്ട് ആ ഹെഡ് മാസ്റ്ററുടെ ഹൃദയത്തോട് നീ സംസാരിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അവർ പ്രൈസലോട് അതെ ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ കൊണ്ട് ഈ മുദ്രപത്രം നീട്ടിക്കൊടുക്കുമ്പോൾ അദ്ദേഹം സ്കൂൾ പേപ്പേഴ്സുകൾ പരിശോധിച്ച് ഒപ്പുവെക്കുകയാണ്. വെറുതെ ചുമ്മാ ഒപ്പുവെച്ച് വിടുകയല്ല. എന്നാൽ അദ്ദേഹം ഈ ഗവൺമെന്റിന്റെ സിമ്പൽ കണ്ടില്ല. അതിന്റെ കീഴെ എൻ്റെ അഡ്രസ്സ്, എൻ്റെ പിതാവിന്റെ പേര് ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഒപ്പുവെച്ചിട്ട്, ഏറ്റവും അടിയിൽ ഒപ്പുവെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ് പ്രൈസ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇവിടെ ഹല്ലേലൂയ എംപ്ലോയീസ് ഇരിപ്പുണ്ട്. ആരും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ഒപ്പ് അതെ അശ്രദ്ധ കൊണ്ട് ഒരു പേപ്പേഴ്സിലും ഇടത്തില്ല പ്രൈസലോട്. എന്നാൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ കണ്ണിനെ അതേ പ്രൈസ് അല്ലെങ്കിൽ കര ഹല്ലേലൂയ അതെ ചലിപ്പിച്ച് ഈ കീഴെ ഒപ്പിടേണ്ട ഭാഗത്ത് ഒപ്പിടിപ്പിച്ചു, കണ്ണിനെ മറച്ചു പിടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, ലോക